പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ തള്ളി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി കുപ്പായമണിയിച്ച് തിരഞ്ഞെടുപ്പ് പടക്കിറക്കാനുള്ള ഹൈക്കമാൻഡിന്റെ നീക്കത്തിനെതിരെ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് ജീവൻ മരണ കലാപത്തിലേക്ക്. യു ഡി എഫ് അധ്യക്ഷ സ്ഥാനം പോലും നിരസിച്ച് മാറി നിന്ന ഉമ്മൻചാണ്ടിയെ താരതമ്യേന അപ്രധാനമായ പ്രചരണ വിഭാഗം മേധാവിയാക്കി കൊണ്ടുവരുന്നത് രമേശിനെ ഔട്ടാക്കി ഐ ഗ്രൂപ്പിനെ അപ്രസക്തമാക്കാനുള്ള പദ്ധതിയാണെന്നാണ് രമേശ് പക്ഷം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം. കോൺഗ്രസിൽ ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കണമെന്ന ഹൈക്കമാൻഡ് നിലപാടിനു കടക വിരുദ്ധമായി ഗ്രൂപ്പ് സത്യത്തിനെ തീയാളി കത്തിക്കുകയാണ് പുതിയ നീക്കമെന്നും ഐ ഗ്രൂപ്പ് കുറ്റപ്പെടുത്തുന്നു. തങ്ങളുടെ ഗ്രൂപ്പിനെ ദുർബലമാക്കാൻ ഉമ്മൻചാണ്ടി തന്നെ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നാലെയാണ് രമേശിനെ ഒരുക്കാൻ AICC ജനറൽ സെക്രട്ടറിയും പ്രവർത്തക സമിതി അംഗവുമായ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്നും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. ഏതാനും മാസം മുമ്പ് തന്നെ ഐ ഗ്രൂപ്പിനെ പിളർക്കാനും ഗ്രൂപ്പ് നേതാക്കളെ സംശയത്തിന്റെ മുനയിൽ നിർത്താനും ഉമ്മൻചാണ്ടി ആസൂത്രണ വൈഭവത്തോടെ നീങ്ങിയെന്നാണ് രമേശ് പക്ഷത്തിന്റെ ആരോപണം. ഗ്രൂപ്പിന്റെ നടുനായകരിൽ ഒരാളായിരുന്ന മുൻ മന്ത്രി അടൂർ പ്രകാശ് MBയെ അടർത്തിയെടുത്തുകൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ആദ്യ വെടി പൊട്ടിച്ചത്. വിസ്മൃതിയിലായി കിടന്ന ബാർ കോഴക്കേസ് വീണ്ടും കുത്തുപൊക്കി രമേശ് ചെന്നിത്തലയെയും മുൻ മന്ത്രി VS ശിവകുമാരനെയും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരുന്നതിനുള്ള ചരടുവല നടത്തിയത് അടൂർ പ്രകാശാണെന്ന ആരോപണവും ഐ ഗ്രൂപ്പ് ഉയർത്തുന്നു. ഇതിനു പിന്നാലെ വെഞ്ഞാറുമൂടിൽ രണ്ട് DYF പ്രവർത്തകരുടെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയത് അടൂർ പ്രകാശാണെന്ന പ്രചരണം നടത്തിയതിലൂടെ ഐ ഗ്രൂപ്പ് തിരിച്ചടിക്കുകയായിരുന്നുവെന്ന് എ ഗ്രൂപ്പിൽ അണിയറ വർത്തമാനമുണ്ടായതും യാദൃശ്ചികമല്ല. ഇതിനിടെ ഐ ഗ്രൂപ്പിലെ ഏതാനും KPCC ജനറൽ സെക്രട്ടറിമാരെയും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ എ ഗ്രൂപ്പിലേക്ക് ചാക്കിട്ടു പിടിച്ചതും ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്ന ആരോപണം ഉയർന്നു. KPCCയിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് K. മുരളീധരന്റെയും K. സുധാകരന്റെയും അനുയായികൾക്ക് സംസ്ഥാനത്ത് ഉടനീളം നടത്തിയ പോസ്റ്റർ യുദ്ധം ഫലം കാണാതെ വന്നത് ഉമ്മൻചാണ്ടിയുടെ കളികളെ തുടർന്നാണെന്ന് രമേശ് പക്ഷപാതികൾക്കൊപ്പം മുരളിയും സുധാകരനും കരുതുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷകനായി എത്തി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ പടുതോൽവിയെയും കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഗ്രൂപ്പ് സത്യയും കുറിച്ച് പഠിച്ച് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ നേതൃമാറ്റ ആവശ്യമുന്നയിച്ച് അപ്പാടെ തള്ളിക്കളഞ്ഞത് മുരളീധരനെയും സുധാകരനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സമീപകാലത്തായി ഗ്രൂപ്പുകളിലൊന്നും പെടാതെ നിന്ന ഇവർ ഇപ്പോൾ രമേശും എ ഗ്രൂപ്പുമായി അടുത്തു കഴിഞ്ഞുവെന്ന വാർത്തയുമുണ്ട്. ഇനി ഉമ്മൻചാണ്ടിയുടെ മടക്കുവരവിന് തടയിടാനുള്ള പോരിൽ മുന്നിൽ നിന്ന് പട നയിക്കുന്നത് രമേശ് മുരളി സുധാകരൻ ത്രയമായിരിക്കുമെന്ന സൂചനയും ശക്തമായി. നേതൃമാറ്റമില്ലാതെ ആശ്വാസത്തോടെ ഇതുവരെ എങ്ങും തൊടാതെ നിന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും തിരിച്ചറിവിന്റെ പാതയിൽ ഉമ്മൻചാണ്ടി പക്ഷത്തേക്ക് പൂർണ്ണമായും ചാഞ്ഞുകഴിഞ്ഞു. കോൺഗ്രസ് പ്രചരണ സമിതി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച് അദ്ദേഹം സുദീർഘ ചർച്ച നടത്തിയതും ശ്രദ്ധേയം. ഉമ്മൻചാണ്ടിയെ തിരികെ കൊണ്ടുവന്ന് കോൺഗ്രസിനെ രക്ഷിക്കണമെന്ന പേരിൽ സംസ്ഥാനത്തുടനീളം എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗങ്ങൾ സംഘടിപ്പിക്കാനും പദ്ധതിയുണ്ട്. പ്രചരണ സമിതി അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാനായി അടുത്ത ദിവസം ഇവിടെ എത്തുന്ന ഹൈക്കമാൻഡ് സംഘത്തിന്റെ ദൗത്യത്തിന് ചരടുവലിച്ചതും മുല്ലപ്പള്ളിയാണെന്ന വാർത്തകളും പുറത്തുവരുന്നു. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനെന്ന പേരിൽ 3 AICC സെക്രട്ടറിമാരെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേരളത്തിൽ തങ്ങാൻ നിയോഗിച്ചത് ഐ ഗ്രൂപ്പിനും രമേശിനും മൂക്കുകയറിടാനാണെന്ന വിലയിരുത്തലുമുണ്ട്. രമേശ് മുരളി സുധാകര ത്രയത്തെ പ്രകോപിപ്പിക്കുന്ന ഹൈക്കമാൻഡിന്റെ ഈ നടപടിക്കെതിരെ വരും നാളുകളിൽ പൊട്ടലും ശീറ്റലും അസഭ്യമല്ലെന്ന് നിരീക്ഷകർ കരുതുന്നു.